സർക്കാരിന്റെ നവകേരള സദസ്സിന്റെ വിളംബര ജാഥയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിലമ്പൂരിലെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്നതിന് രേഖാമൂലം കത്ത് നൽകിയ നിലമ്പൂർ നഗരസഭ ചെയർമാനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഗോത്രവർഗ വിഭാഗങ്ങളെ അപമാനിച്ച നഗരസഭാ ചെയർമാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. നഗരസഭാ കവാടത്തിലെത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. ജില്ലാ കളക്ടർ ചെയർമാനായി പ്രവർത്തിക്കുന്ന ഐ ജി എം എം ആർ സ്കൂളിൽ രക്ഷിതാക്കളുടെ അനുമതിയില്ലാതെ വിദ്യാർത്ഥികളെ ജാഥയിൽ പങ്കെടുപ്പിച്ചതും സംസ്ഥാന സർക്കാരിന്റെ അനുകൂല പ്ലക്കാർഡുകൾ പിടിപ്പിച്ച് കുട്ടികളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചതും അതീവ ഗുരുതരമായ സംഭവമാണ് എന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ജില്ലാ കളക്ടറും വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം നടത്തി നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെ പ്രധാന അധ്യാപികയ്ക്ക് കത്ത് നൽകിയവർക്കെതിരെ നടപടി സ്വീകരിക്കണം. നവകേരള സദസ്സിൽ ആളെ കൂട്ടുന്നതിന് വേണ്ടി കുടുംബശ്രീ പ്രവർത്തകരെയും അംഗനവാടി ജീവനക്കാരെയും ആശാ വോളണ്ടിയർമാരെയും സർക്കാർ ജീവനക്കാരെയും ഭീഷണിപ്പെടുത്തുകയാണ് എന്നും ഭാരവാഹികൾ അറിയിച്ചു. പ്രതിഷേധ മാർച്ച് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മഹബൂബ് ഉദ്ഘാടനം ചെയ്തു. ഭീഷണിപ്പെടുത്തുകയാണ്, അംഗനവാടി ടീച്ചർമാരെ ഭീഷണിപ്പെടുത്തുകയാണ്, ആശാ വോളണ്ടിയർമാരെ ഭീഷണിപ്പെടുത്തുകയാണ്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് നവകേരള സദസ്സിന് വേണ്ടി ആളെ കൂട്ടുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. ഇതാ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, കണ്ണൂരിലെ പാനൂരിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾ, നാലാം ഈ പറയുന്ന എൽ പി വിഭാഗത്തിൽ പഠിക്കുന്ന പിഞ്ചു കുട്ടികൾ, ആ പിഞ്ചു കുട്ടികളെ മണിക്കൂറുകളോളം മുഖ്യമന്ത്രി വരുന്ന വാഹനവും കാത്ത് ഒന്നര മണിക്കൂറാണ്. മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മൂർക്കം മാനു അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഷെറി ജോർജ്, അമീർ പറ്റമ്മൽ, പട്ടിക്കാടൻ ഷാനവാസ്, സന്തോഷ്, സെയ്ഫു എനാന്തി, ഷിബിൽ തുടങ്ങിയവർ സംസാരിച്ചു. ആസിഫ് ടി എം എസ്, അർജുൻ, യൂസുഫ് കാളിമഠത്തിൽ, സലീം, അനീഷ് കുളക്കണ്ടം, ഷഫീഖ് മണലോടി, ഫർഹാൻ വി പി, നിസാർ ആലുങ്കൽ, ദിലീപ് താമരക്കുളം, ഷംസീർ പാത്തിപ്പാറ, അജിൻ കുളങ്കണ്ടം, ഫിറോസ് മയ്യന്താനി, സയ്യിദ് അലവി മുക്കട്ട എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സുഖകരമായ താമസം, മനസ്സിനിണങ്ങിയ ഭക്ഷണം, മാന്യമായ പരിചരണവും, ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ്. ഹോട്ടൽ സാമ്രാട്ട് ടൂറിസ്റ്റ് ഹോം, ഊട്ടി റോഡ്, എടക്കര, മലപ്പുറം. ഫോൺ 0493127526127436194964011160. E4 മീഡിയ, മലയോരത്തിന്റെ ദൃശ്യവിസ്മയം.